2023-നെ ബേസ് ചെയ്ത് ഐഫോൺ 10R റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 2023-ൽ ഐഫോൺ 10R മേടിച്ച നല്ല ഡിസിഷൻ ആയിരിക്കുമോ, ഇതിനെപ്പറ്റി എല്ലാമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഈ വീഡിയോയിൽ ഐഫോൺ 10R പകരം XR എന്നായിരിക്കും പറയുന്നത്. ഞാൻ ഈ പറയുന്ന റിവ്യൂ എൻ്റെ യൂസർ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്താണ്. ആദ്യം നമുക്ക് ഡിസൈനെ പറ്റി സംസാരിക്കാം. ഇതാണ് ഐഫോൺ XR വരുന്ന ഡിസൈന്. ബാക്ക് സൈഡ് ഗ്ലാസ് ആണ് വരുന്നത്. ഇത് ബോക്സി ഡിസൈൻ അല്ല വരുന്നത്. ഫ്രണ്ട് സൈഡ് നോച്ച് ആണ് വരുന്നത്. ഐഫോൺ 14-ലാണ് ആപ്പിൾ നോച്ച് മാറ്റി ഡൈനാമിക് ഐലൻഡ് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ പഞ്ച് ഹോൾ സെറ്റപ്പിലേക്ക് വന്നത്. ഐഫോൺ 13-ഉം 12-ഉം 11-ഉം എല്ലാം ഈ സെയിം ഡിസൈനിൽ തന്നെയാണ് വരുന്നത്. ഇൻ ഹാൻഡ് ഫീൽ നല്ലതാണ്, കാരണം നമ്മുടെ ഒറ്റ കൈ തന്നെ ഒതുങ്ങിയിരിക്കും. അതേപോലെ ഗെയിം കളിക്കുന്നവർക്കായാലും നല്ല രീതിയിൽ തന്നെ ഗെയിം കളിക്കാൻ പറ്റും. അത്യാവശ്യം വലിയ ഡിസ്പ്ലേ ഒന്നും അല്ല വരുന്നത്, നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഡിസ്പ്ലേ ആണ് വരുന്നത്. ബ്രൈറ്റ്നെസ്സിൻ്റെ സെക്ഷനിലും വലിയ പ്രോബ്ലംസ് ഒന്നും പറയുന്നില്ല. പിന്നെ പ്രോബ്ലം വരുന്നത് ഈ ഒരു നോച്ചിലാണ്. നിങ്ങൾ വീഡിയോസ് കാണാൻ വേണ്ടിയാണ് ഫോൺ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു നോച്ച് നിങ്ങൾക്ക് ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് വരും. നിങ്ങൾക്ക് ഇപ്പം തന്നെ കാണാൻ പറ്റും. അല്ലാതെ ഡിസ്പ്ലേയുടെ കാര്യത്ത് പ്രോബ്ലംസ് ഒന്നും പറയാനില്ല. വിസിബിലിറ്റി പ്രോബ്ലംസ് ഒന്നും എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ഓവറോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഞാൻ ഓക്കെ തന്നെയാണ്. നല്ലൊരു ഡിസ്പ്ലേ സൈസ് തന്നെയാണ് വരുന്നത്. അടുത്ത് നമുക്ക് ക്യാമറയിലേക്ക് പോകാം. ബാക്ക് സൈഡ് നമുക്ക് സിംഗിൾ ക്യാമറ മാത്രമേ വരുന്നുള്ളൂ. 4K 16 FPS വരെ വീഡിയോസ് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഇവിടെ സിംഗിൾ ക്യാമറയേ ഉള്ളൂ, വൈഡ് ആംഗിൾ ക്യാമറയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വൈഡ് ആംഗിൾ ഫോട്ടോസ് കാര്യങ്ങളൊന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. ഫോട്ടോസിനെയും വീഡിയോസിനെയും നല്ല ക്വാളിറ്റി തന്നെയുണ്ട്. ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്ത് HD 16 FPS വരെ വീഡിയോസ് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ക്യാമറ ക്വാളിറ്റി ഓക്കെ തന്നെയാണ്. അത് ഫോട്ടോ ആയാലും വീഡിയോ ആയാലും ക്യാമറ ഞാൻ ഓക്കെ തന്നെയാണ്. ഇപ്പോഴത്തെ ഐഫോണിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ക്യാമറ ക്വാളിറ്റി കുറവാണ്. പിന്നെ പറയാനുള്ളത് പെർഫോമൻസിനെ പറ്റിയാണ്. ഐഫോൺ XR ഗെയിമിംഗ് റിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഞാൻ ഈ ഡിവൈസിൽ അപ്പെക്സ് റേഞ്ചിൽ കളിച്ചിട്ടുണ്ട്. ഇപ്പോൾ കളിക്കുന്ന ടൈമിലൊന്നും എനിക്ക് പ്രോബ്ലംസ് ഒന്നും ഫേസ് ചെയ്തിട്ടില്ല. 16 FPS വരെ നമുക്ക് ഗെയിംസ് കളിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു റേഞ്ചിനും പ്രോബ്ലംസ് ഒന്നും ഇല്ല. നിങ്ങൾ കോമ്പറ്റേറ്റീവ് പ്ലെയറൊക്കെ ആണെങ്കിൽ ഐഫോൺ XR നോക്കാതിരിക്കുക. ഇപ്പം ഇതിനും പവറുള്ള ചിപ്സെറ്റ് ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ആപ്പിളിൻ്റെ സൈഡിൽ നിന്ന് തന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഡിവൈസ് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. അടുത്ത പറയുള്ള അപ്ഡേറ്റിനെ പറ്റിയാണ്. ഈ ഒരു ഡിവൈസിൽ ഇപ്പോൾ റൺ ചെയ്യുന്നത് iOS 16.2 ആണ്. ലേറ്റസ്റ്റ് വെർഷൻ ആണ്. ഇപ്പോൾ iOS 16 എല്ലാ അപ്ഡേറ്റും നമുക്ക് കിട്ടും. iOS 17 അപ്ഡേറ്റും കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. iOS 17 കൊണ്ട് അപ്ഡേറ്റ് സ്റ്റോപ്പ് ആവാനാണ് ചാൻസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു വർഷം കൂടി നമുക്ക് കംപ്ലീറ്റ്ലി അപ്ഡേറ്റ്സ് അവൈലബിൾ ആണ്. അടുത്ത് നമുക്ക് ബാറ്ററിയെ പറ്റി സംസാരിക്കാം. ഞാൻ നല്ല രീതിയിൽ ഫോൺ യൂസ് ചെയ്യും. എനിക്ക് ഒരു ദിവസം 2 നേരം ഫോൺ ചാർജ് ചെയ്യണം. 20% to 85 or 90% ആണ് ചാർജ് ചെയ്യാറുള്ളത്. അങ്ങനെ ചെയ്യുന്ന ടൈമിൽ ഞാൻ ഒരു ദിവസം 2 നേരം ഫോൺ ചാർജ് ചെയ്യും. ചാർജിൻ്റെ സൈഡ് ഞാൻ അത്ര ഓക്കെ അല്ല, കാരണം ബാറ്ററി ബാക്കപ്പ് വളരെ കുറവാണ്. ഇപ്പോൾ ട്രാവലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ എപ്പോഴും ചാർജ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് ഒട്ടും സൂട്ടബിൾ അല്ല ഡിവൈസ്. ബാറ്ററി ചാർജ് കുറേ നേരം നിൽക്കില്ല. അടുത്ത് നമുക്ക് സ്പീക്കർ സൗണ്ടിനെ പറ്റി സംസാരിക്കാം. അത്യാവശ്യം ലൗഡർ തന്നെയാണ് സ്പീക്കർ. സ്പീക്കർ ക്വാളിറ്റി നിങ്ങൾ കേട്ട് തന്നെ നോക്ക്. ഇവിടെ സൗണ്ട് ഫുള്ളാണ്. ഓക്കെ, പ്ലേ ചെയ്യാം. അടുത്ത് നമുക്ക് കണക്ടിവിറ്റിയെ പറ്റി സംസാരിക്കാം. ഈ ഒരു ഡിവൈസിൽ 5G സപ്പോർട്ട് ചെയ്യത്തില്ല, 4G മാത്രമേ സപ്പോർട്ട് ചെയ്യൂ. അതൊരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്, അല്ലെങ്കിൽ അതൊരു നെഗറ്റീവ് തന്നെയാണ്. കാരണം ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ പല സ്റ്റേറ്റിലും 5G വന്നിട്ടുണ്ട്. 5G അവൈലബിൾ ആണ്. ഈ വർഷം തന്നെ കംപ്ലീറ്റ്ലി 5G റോൾ ഔട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് 5G യൂസ് ചെയ്യാൻ പറ്റില്ല. അതൊരു നെഗറ്റീവായിട്ട് തന്നെ പറയാം. അടുത്ത് നമുക്ക് ഹീറ്റിങ്ങിനെ പറ്റി സംസാരിക്കാം. ഗെയിം കളിക്കുന്ന ടൈമിൽ ഡിവൈസ് ഹീറ്റ് ആവാറുണ്ട്. 2023-ൽ ഐഫോൺ XR മേടിക്കുന്നത് നല്ലൊരു ഡിസിഷൻ ആയിരിക്കുമോ നമുക്ക് നോക്കാം. പുതിയതായി ഈ ഒരു ഡിവൈസ് എടുക്കുന്നത് നല്ലൊരു തീരുമാനമായിരിക്കില്ല. കാരണം ആ ഒരു റേഞ്ചിൽ തന്നെ നമുക്ക് നല്ല ഡിവൈസുകൾ കിട്ടും. അത്രയും ഒരു ഹ്യൂജ് ആയിട്ടൊരു എമൗണ്ട് കൊടുത്തിട്ട് ഈ ഒരു ഡിവൈസ് മേടിക്കുന്നത് നല്ലൊരു ഡിസിഷൻ ആയിരിക്കില്ല. സെക്കൻഡ് ഹാൻഡ് ഡിവൈസ് ഉണ്ടെങ്കിൽ അത് മേടിക്കാം. പിന്നെ എൻ്റെ ഒരു ചോയ്സ് വെച്ചിട്ട് നിങ്ങൾ മാക്സിമം 12 അതിന് മുകളിലോട്ടുള്ള ഡിവൈസ് മേടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഐഫോൺ XR പറ്റി പറയാനുള്ളത്. ഇത്രമാത്രമായിരുന്നു ഇന്നത്തെ വീഡിയോ. വീഡിയോ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എനിക്ക് മെസ്സേജ് അയക്കാം, ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോ കണ്ടുമുട്ടാം.